السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير. يا أيها الناس، نعم، സൂറ അഫ്ളറുമ ക്ലാസ്സിലെ സൂറത്തുൽ ഹിജ്റാത്ത് 13 മുതൽ 18 വരെയുള്ള ആയത്തുകൾ, 18 ആയത്തുകളാണുള്ളത്, ആണ് ഇന്ന് ക്ലാസ് എടുക്കുന്നത്. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്ന ഖലഖനാകും, നിശ്ചയം നാം നിങ്ങളെ പടച്ചിരിക്കുന്നു, സൃഷ്ടിച്ചിരിക്കുന്നു. മിൻ ദക്കറിൻ വ ഉൻസ. മിൻ ദക്കറിൻ, ദക്കർ എന്ന് പറഞ്ഞാൽ പുരുഷൻ, മെയിൻ, ഉൻസ ഫീമെയിൽ, ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും, ഒരാണിൽ നിന്നും ഒരു പുരുഷനിൽ നിന്നും ഒരു സ്ത്രീയിൽ നിന്നുമാണ് മൊത്തം മനുഷ്യരത്തെ പടച്ചിട്ടുള്ളത്. അപ്പൊ ജാലിനാക്കും നിങ്ങളെ നാം ആക്കിയിരിക്കുന്നു. ഷുഴൂബൻ വഖബായില, ഷുഴൂബം വഖബായില, ഷുഴൂബ്, ഷുഴൂബ് ജമ ഷുഴൂബ്, കബീര ജമ കബായിൽ, കബീര ഗോത്രം, ഗോത്രങ്ങളാക്കിയിരിക്കുന്നു. ഷുഴൂബ് ശാഖകളാക്കിയിരുന്നു, നിരവധി ശാഖകളും ഗോത്രങ്ങളും ആക്കി തിരിച്ചിരിക്കുന്നു. നിങ്ങൾ പരസ്പരം അറിയേണ്ടതിന്, പരിചയപ്പെടേണ്ടത്, ഇന്ന ഗോത്രക്കാരനാണ്, അല്ലെങ്കിൽ ഇന്ന നാട്ടുകാരനാണ്, ഇന്ന രാജ്യക്കാരനാണ്, ഇങ്ങനെ അറിയുന്നത്. ഇന്ന അഖുറമക്കും, നിശ്ചയം നിങ്ങളിൽ ഏറ്റവും മാന്യൻ, അല്ലെങ്കിൽ ഏറ്റവും ആദരവുള്ളവൻ, അള്ളാന്റെ അടുക്കൽ, അള്ളാന്റെ വക്കൽ, അത്തഖാക്കും നിങ്ങളിൽ ഏറ്റവും കൂടുതൽ തത്വ സൂക്ഷ്മത ഉള്ളവനാണ്, ഭയഭക്തി, അള്ളാഹുവിനുള്ള ഭയഭക്തി, അള്ളാഹുവിന്റെ കൽപ്പനാ നിരോധനങ്ങൾ പാലിക്കുന്ന വിഷയത്തിൽ സൂക്ഷ്മത പുലർത്തുന്നവൻ ആണ് ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്നവൻ, അല്ലെങ്കിൽ ഏറ്റവും ആദരവുള്ളവൻ, അള്ളാൻ ഇടയ്ക്ക് സ്ഥാനമുള്ളവൻ. അള്ളാഹു അലീമുൻ, സർവജ്ഞനാണ്, ഖബീറുൻ, സൂക്ഷ്മജ്ഞനുമാകുന്നു. ഷഅബ് എന്ന് പറയുന്നത് ജമ ഷുഉബ്, റുഊസുൽ ഖബായിൽ, കബീലകളുടെ ഹെഡ് എന്ന് പറയാം. അതായത് മരത്തിന്റെ കൊമ്പുകൾ കൂടി ചേരുന്നത് പോലെ ആയതുകൊണ്ട് ആണ് ഇങ്ങനെ പറയുന്നത്, ശാഖകൾ എന്ന് പറഞ്ഞത്. മനുഷ്യന്റെ പ്രകൃതി പടത്തിനെ കുറിച്ചും, മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചും, അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചതിനെ കുറിച്ചും, അതേപോലെ ആളുകൾ, ജനങ്ങൾ ഇങ്ങനെ വിവിധ ശാഖകളായി, വിവിധ വിഭാഗങ്ങളായി വേർതിരിക്കപ്പെട്ടതിനെ കുറിച്ചുമാണ് ഈ ആയത്ത് പറയുന്നത്. പക്ഷെ എന്തൊരു വേർതിരിവുണ്ടെങ്കിലും എല്ലാവരും ആദമിന്റെയും ഹവ്വായുടെയും മക്കളാണ്. ആദം അലൈഹി ഇസ്ലാമിന്റെയും ഹവ്വ അലൈഹി സ്സലാമിന്റെയും മക്കളാണ് എന്നത് യാഥാർത്ഥ്യമാണ്. അപ്പോ ഒരു മാനവികതയിലേക്ക് കൂടി ഒരു വിരൽ ചൂണ്ടുന്നതാണിത്, അതിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് യഥാർത്ഥത്തിൽ മാനവിക ഐക്യത്തിലേക്ക് സൂചിപ്പിക്കുന്നതാണ്. എല്ലാവരും സഹോദരി സഹോദരന്മാരാണ് എന്നൊരു സന്ദേശം ആണ് ഇതിലൂടെ നൽകുന്നത്. അപ്പോ ഇതിന് എന്തെല്ലാം ഏറ്റ വ്യത്യാസങ്ങൾ ഉണ്ടാവും മനുഷ്യർ തമ്മിൽ, പക്ഷെ എന്തൊക്കെയുണ്ടെങ്കിലും അള്ളാഹുവിന്റെ സ്ഥാനം ആർക്കാണ്? അള്ളാഹുവിന്റെ കൽപ്പനാ നിരോധനങ്ങൾ പാലിക്കുന്ന വിഷയത്തിൽ ജാഗരൂകരാകുന്നത്, അത് ശ്രദ്ധ പതിപ്പിക്കുന്നവരാരാണോ അവർക്കാണ്. അങ്ങനെയുള്ള ആ വിഷയത്തിൽ തഖ്‌വ കൂടുതലുള്ളത് ആർക്കാണ്, സൂക്ഷ്മത കൂടുതലുള്ളത് ആർക്കാണ്, അവർക്കാണ് കൂടുതൽ സ്ഥാനം. അല്ലാതെ സമ്പത്ത് കൊണ്ട് പ്രതാപം കൊണ്ടൊന്നും ഉള്ള സ്ഥാനമല്ല. ഇനി വഹുവ തആല ഖലഖ അന്നാസ മിൻ നഫ്സിൻ വാഹിദത്തിൻ വജഅല മിൻഹാ സൗജഹ വഹുമ ആദമ വഹവ്വ ഉമ്മ ബഅസ മിൻഹുമ ബഖിയത അന്നാസ ും
അള്ളാഹു തആലയാണ് ഖലഖന്നാസ ജനങ്ങളെ പടച്ചിട്ടുള്ളത് മിൻ നഫ്സിൻ വാഹിദത്തിൻ ഒരൊറ്റ മനുഷ്യനിൽ നിന്ന് ഒരൊറ്റ നഫ്സിൽ നിന്ന് വജഅല മിൻഹാ ആ ഒരൊറ്റ മനുഷ്യനിൽ നിന്ന് അള്ളാഹു ഉണ്ടാക്കി സൗജഹ ആ മനുഷ്യന്റെ ഇണയെ വഹുമ അവർ രണ്ടുപേർ ആരാണ് ആദമു വഹവ്വാഉ ആദം അലൈഹിസ്സലാമും ഹവ്വാ അലൈഹിസ്സലാമും ഒരു പുരുഷനും ഒരു സ്ത്രീ ആദ്യ പിതാവ് ആദ്യ മാതാവ് അല്ലേ പിന്നെ അവർ രണ്ടുപേരിൽ നിന്നും അള്ളാഹു അയച്ചു അതായത് ഈ ഭൂലോകത്തേക്ക് വ്യാപിപ്പിച്ചു എന്ത് ബഖിയത്തന്നാസ് ബാക്കിയുള്ള ജനങ്ങളെ അവശേഷിക്കുന്ന ജനങ്ങളെ അവർ കബീലകൾ കൊണ്ട് പല ഇനങ്ങളാക്കി അള്ളാഹു നൗഹകളാക്കി നൗഹകൾ പല ഇനങ്ങളാക്കി പല വിഭാഗങ്ങളാക്കി നീഗ്രോകള് വെളുത്തര് വെളുത്തവര് അല്ലേ അങ്ങനെ പല തരത്തിലുള്ള കാറ്റഗറൈസേഷൻ അതിൽ നടന്നു ഷോയിബ് ഖവായ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് മാത്രമല്ല ഉദ്ദേശിക്കപ്പെടുന്നത് അത് വ്യാപകാർത്ഥത്തിൽ പലതരത്തിലുള്ള കാറ്റഗറൈസേഷൻ ക്ലാസിഫിക്കേഷൻ ഒക്കെ നടന്നു ഖവായ് കൊണ്ട് പല ശാഖകളായി അവർ വേർപിരിക്കപ്പെട്ടു വേർപിരിക്കപ്പെടുന്നതായ അവസ്ഥയിൽ അതായിരിക്കാതെ എന്തിനാണ് അവരിൽ ചിലർ ചിലരെ അറിയപ്പെടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പരസ്പരം അറിയുന്നതിന് വേണ്ടി എല്ലാവരും ഒരേപോലെ നിൽക്കാം എല്ലാവരും മുഖത്തിന്റെ ഷേപ്പും കറുപ്പും വെളുപ്പൊന്നുമില്ല എല്ലാവരും കളിച്ചിട്ട് അല്ലെങ്കിൽ എല്ലാവരും കളിച്ചിട്ട് ഒരേ ഹൈറ്റ് ഒരേ മുഖം എങ്ങനെ അറിയും എങ്ങനെ മനസ്സിലാക്കും എങ്ങനെ പരസ്പരം ഇടപാടുകൾ നടത്തും പറ്റില്ല മനസ്സിലായില്ലേ അപ്പോ അത് പരസ്പരം അറിയാൻ വേണ്ടിയല്ല എന്തിനു വേണ്ടിയല്ല ഫഹർ നടിക്കാൻ വേണ്ടിയല്ല പൊങ്ങച്ച നടിക്കാൻ വേണ്ടിയല്ല ബിൽ ആബാ പിതാക്കളെ കൊണ്ട് വൽ ഖബാഇലി കബീലകളെ കൊണ്ടും ഞാൻ എന്നെ ഗോത്രക്കാരനാണ് ഞാൻ പറമ്പാടനാണ് ഞങ്ങൾ വലിയ കുടുംബമാണ് ഞാൻ നാലകത്താണ് ഞാൻ കാക്കിയാണ് അല്ലെങ്കിൽ ഞാൻ ഇന്ന പോക്കിരിന്റെ മകനാണ് മനസ്സിലായില്ലേ ഇങ്ങനെ എന്റെ ഉപ്പപ്പ വലിയൊരു മനുഷ്യനായിരുന്നു വലിയൊരു നേതാവായിരുന്നു എങ്ങനെ എന്നൊക്കെ അങ്ങനെയുള്ള പൊങ്ങച്ചം നടിക്കാൻ വേണ്ടിയിട്ട് അല്ല മനസ്സിലായില്ലേ അപ്പോൾ ജനങ്ങൾ മുഴുവൻ എല്ലാ മനുഷ്യരും ഫിഷറഫി ആദരവിന്റെ വിഷയത്തിൽ അതാണ് ഇന്ന അക്രമക്കുന്നല്ലോ മണ്ണ് ആ മണ്ണ് കളിമണ്ണ് മണ്ണ് മണ്ണ സൃഷ്ടിച്ചത് അല്ലേ അപ്പൊ ആ കളിമണ്ണുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇല ആദമ ആദമിലേക്കും ഹവ്വായിലേക്കും അവർ രണ്ടുപേരിലേക്കും സഭ തുല്യമാണ് എല്ലാവരുടെയും ബന്ധം എന്തുമായിട്ടാണ് മണ്ണുമായിട്ടാണ് ആദം അലൈഹിസ്സലാം ഹവാബിയുമായിട്ടാണ് അവരെ സൃഷ്ടിച്ചിരിക്കുന്നത് മണ്ണിൽ നിന്നാണ് അല്ലേക്കും അവർ പരസ്പരം പെരുമ നടി പെരുമയുള്ളത് അവർക്ക് പോരശിയുള്ളത് അവർക്ക് ശ്രേഷ്ഠതയുള്ളത് ബിൽ ഉമൂരി ദിനിയത്തി എന്താണ് ദിനിയത്തി ഫദ്ല് ശ്രേഷ്ഠത അറിയാലോ എത്തഫാദലുന ഫദ്ല് ഫദ്ല് ശ്രേഷ്ഠത ശരി അപ്പോ അവർ എത്തഫാദല എന്ന പരസ്പരം ഉള്ള ആദരവ് എന്നതാണ് ഒരാളിൽ നിന്ന് മറ്റൊരാൾക്കുള്ള ആദരവിന്റെ കൂട്ടത്തിൽ ആദരവിന്റെ വിഷയത്തിലുള്ള ഉയർച്ച അല്ലെങ്കിൽ താഴ്ച എന്നത് എന്തടിസ്ഥാനത്തിലാണ് ബിൽ ഉമൂരി ദിനിയത്തി ദീനിയായ കാര്യങ്ങൾ കൊണ്ടാണ് എന്താണ് അമൃതന്ന കാര്യം കൽപ്പന എന്ന് ഉത്തരവെന്നൊക്കെ അർത്ഥമല്ല ഇവിടെ കാര്യങ്ങൾ ദിനിയായ വിഷയങ്ങൾ ദിനിയായ കാര്യങ്ങളൊക്കെ ഉണ്ട് വഹി അതെന്താണ് ദിനിയ കാര്യം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ വഴിപ്പെടുക എന്നതാണ് മാത്രമല്ല ഓമുത്താബത്തു റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുത്താബത്ത് ചെയ്യുക പിൻപറ്റുക ഫോളോ ചെയ്യുക എന്ന വിഷയവുമാണ് വൈലാഹാദ അതിലേക്കാണ് ഇതിലേക്കാണ് യുഷീർ ഖൗലുഹു തആല അള്ളാഹുവിന്റെ വചനം സൂചന നൽകുന്നത് ഇന്നാ അക്രമകും ഇൻദല്ലാഹി അത്തഖാകും നിങ്ങളിൽ ഏറ്റവും ആദരവർഹിക്കുന്നവർ ആരാണ് നിങ്ങളിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ തഖ്വയുള്ളവർ ആണ് എന്ന് ഐ അതായത് ഇന്ന തഖ്വാ ഹുവൽ മുറാഅ ഇൻദല്ലാഹി തആല വ ഇൻദ റസൂലിഹി ദൂന അൽഹസബി വൻ നസബ് വഹുവ തആല അലീമുൻ ബി ഉമൂരി الناس വ ഖബീറുൻ ബി ബവാത്തിനിഹിം ഇന്ന തഖ്വാ തഖ്വാ എന്നത് ഹിയ അദ് അൽ മുറാഅ പരിഗണിക്കപ്പെടുന്നതാണ് അതാണ് പരിഗണിക്കപ്പെടുന്നത് ഇയ അത് ആണ് എന്ത് അൽ മുറാഅ പരിഗണിക്കപ്പെടുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലും ദൂനൽ ഹസബി വൻ നസബി എന്താണ്
ഹസദ് പറഞ്ഞതാണ് ആ നസബാത്ത് പാട്. ഹസബ് എന്ന് പറഞ്ഞാല് കണക്ക് എന്നൊക്കെ പറയാം, അത് അതായത് സമ്പത്തോ മറ്റു കാര്യങ്ങൾ അങ്ങനെയുള്ള ഉള്ളവനാണോ ഇല്ലാത്തവനാണോ എന്നുള്ളതൊന്നും നോക്കിയിട്ടൊന്നുമല്ല. സാമ്പത്തിക സ്ഥിതിയോ സ്ഥാനമോ അതല്ലെങ്കിൽ തറവാടിത്തമോ ഒന്നും നോക്കിയിട്ടല്ല എന്നുള്ള ആശയാണ്. അവൻ അല്ലാഹു തആല ജനങ്ങളുടെ കാര്യങ്ങൾ എല്ലാം സർവം അറിയുന്നവനാണ്. അവരുടെ ആന്തരികാവസ്ഥകൾ സൂക്ഷ്മമായി അറിയുന്നവനാണ്. ഖബീർ സൂക്ഷ്മജ്ഞാൻ. ഖബീർ ബവാത്തിൻ എന്ന് പറഞ്ഞാൽ ബാത്തിൻ എന്നതിന്റെ ജമ്മാണ്. ബാത്തിൻ ബാത്തിനുൻ ബാത്തിനുൻ ജമ്മ ബവാത്തിനുൻ ബാത്തിനുൻ ബാത്തിനുൻ ബാ അരിമ അയമ കൂട്ടിയതാണ്. കൂട്ടിയെത്തിയതല്ല അവിടെ കൂടിപ്പോയിന്ന് അല്ലേ. ബാ ബാ എന്നിട്ടാണ് അരിപ്പ് ബത്തിനല്ല ബാത്തിനുൻ ബാത്തിനുൻ വാഹിറിന്റെ ബുദ്ധാണ് ബാത്തിൻ. വാഹിർ ബാഹ്യമായത്, ബാത്തിൻ ആന്തരികമായത്. ബവാത്തിൻ 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 അതിന്റെ ജമാണ് ആന്തരിക അവസ്ഥകൾ, ആന്തരികങ്ങൾ, ഉള്ളുകൾ, ഉള്ളുകൾ അറിയുന്നവനാണ്. انظر فانك لست بخير من احمر ولا اسود الا ان تفضله بالتقوى بتقوى الله. وفي الاحاديث النبويه والتقوى ابو التقوى എന്ന് പറഞ്ഞാണ് മുറാ മാനഹ അതിന്റെ ആശയം, അതിന്റെ അർത്ഥം. ف مراعاه حدود الله الله تعالى الله تعالى يده ഹദ്ദുകൾ പരിധികൾ പരിഗണിക്കുക എന്നതാണ്. അള്ളാഹു ചില ഹദ്ദുകൾ വെച്ചിട്ടുണ്ട്, ചില ഹദ്ദുകൾ വെച്ചിട്ടുണ്ട്, ആ ഹുദൂദ് പരിഗണിക്കണം. മനസ്സിലായില്ലേ? അത് പരിഗണിക്കണം. കള്ളു കുടിക്കരുത്, വെള്ളം കുടിക്കാം, പാല് കുടിക്കാം, കണ്ണു കുടിക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പോ ഇങ്ങനെ അള്ളാഹു പരിധി വെച്ചിട്ടുണ്ട്, ആ പരിധികൾ എന്ത് ചെയ്യരുത്, ഉല്ലംഘിക്കരുത്, ആ പരിധികളെ പരിഗണിക്കണം, പാലിക്കണം എന്നതാണ്. അതാണ് തഖ്‌വ. وفي الامر المنهي കൽപ്പനയായിട്ടും നിരോധനമായിട്ടും രണ്ട് തരമുണ്ട്. ചില കാര്യങ്ങളൊക്കെ കൽപ്പിച്ച് നിസ്കരിക്കണം, നോമ്പ് നോൽക്കണം, സക്കാത്ത് കൊടുക്കണം, പാവങ്ങളെ പരിഗണിക്കണം അല്ലേ, ഇതൊക്കെ കൽപ്പനകളാണ്. നിരോധനങ്ങൾ, കള്ളു കുടിക്കരുത്, വ്യഭിചരിക്കരുത്, ഇതൊക്കെ നിരോധനങ്ങളാണ് അല്ലേ. അമ്രുണ്ട്, നഹിയുണ്ട്. وفي الاحاديث النبويه തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കാണാം. ഒന്ന് രണ്ട് ഹദീസ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും അല്ല, കുറെ ഹദീസുകളുണ്ട്, അതിന്റെ കൂടുതൽ എഴുതാം. എന്നാലും മാർക്കിനനുസരിച്ച് അതിന്റെ ഒരു നോക്കുകയില്ല സുവരിക്കും നിങ്ങളുടെ രൂപങ്ങളിലേക്ക്. സൂറത്തുൻ ജമ് സുവറു, സൂറത്ത് സൂറത്ത് സ്വാദ്, സൂറത്തുൻ ജമ് സുവറുൻ, സൂറത്താണെങ്കിൽ അധ്യായം, അതിന്റെ ജമ്മ അദ്ദേഹം തന്നെയാണ്. സൂറത്തുൻ ജമ് സുവറുൻ, സൂറത്തുകൾ, സുവറുൻ അല്ലേ, സൂറയിൽ ഖുർആൻ, ഖുർആന്റെ സൂറത്തുകൾ. നിശ്ചയം അല്ലാഹു തആല നിങ്ങളുടെ രൂപങ്ങളിലേക്ക് നോക്കുകയില്ല, വഅംവാലിക്കും നിങ്ങളുടെ സമ്പത്തുകളിലേക്കും നോക്കുകയില്ല. വലാക്കിൻ പക്ഷേ, യന്ദുറു അവൻ നോക്കുന്നു, ഇലാ ഖുലൂബിക്കും നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നോക്കുന്നു, വഅമാലിക്കും നിങ്ങളുടെ അമലുകളിലേക്കും നോക്കുന്നു. സഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. ശരി, ഇത് പറഞ്ഞിട്ട് ആ അപ്പം തൊപ്പി വേണ്ട, താടി വേണ്ട, വേഷങ്ങളൊന്നും പരിഗണിക്കേണ്ട, കാരണം അള്ള കൽപ്പിക്കല്ലോ. പിന്നെന്താ താടി വളർത്തുന്നത്? അതൊന്നും അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ എന്താണ്, ഈ തൊപ്പിയോ താടിയോ ഈ വേറെ എന്തെങ്കിലും സുന്നത്തുകളോ അല്ലെങ്കിൽ ഫർളായ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എന്തൊക്കെ ഉണ്ടെങ്കിലും കൽബ് ശുദ്ധമാവണം. കൽബ് ശുദ്ധമാവുന്നതോടുകൂടി മാത്രമേ അതെല്ലാം പരിഗണിക്കപ്പെടുള്ളൂ. അതല്ലാതെ കൽപ്പിക്കാൻ നോക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യാതിരിക്കാന്നല്ലേ അർത്ഥം. നിയത്ത് നന്നാണെന്ന് അല്ലേ ആദ്യം പഠിച്ചിട്ടുണ്ട്. സഹീഹ് ബുഖാരിയുടെ വസ്ത്ര അതീതം തന്നെ അല്ല അല്ലേ. അപ്പൊ അമലുകൾ വേണം, പ്രവർത്തനങ്ങൾ വേണം, പ്രവർത്തനങ്ങൾ വേണ്ട എന്നല്ലത്, പ്രവർത്തനങ്ങൾ വേണം, പക്ഷെ പ്രവർത്തനങ്ങളുടെ ഉദ്ദേശം കറക്റ്റ് ആയിരിക്കണം. കൽബ് ഹൃദയം ശുദ്ധമായിരിക്കണം. അപ്പൊ ഹൃദയശുദ്ധിയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കും. എന്താ ഇല്ലെങ്കിൽ എന്ത് അവന് ചെയ്തിട്ട് കാര്യമില്ല. കുറെ സ്വതക്കുന്നു,
താനൊരു ധർമ്മിഷ്ഠനാണെന്ന് അറിയപ്പെടാൻ വേണ്ടിയിട്ടാണെങ്കിൽ അയാളുടെ കൽബ് ശരിയല്ല, കൽബിലെ ഉദ്ദേശം എന്താണ്? അള്ളാഹുവിനെ വജ്ഹല്ലല്ല ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പൊ അമലുകളുടെ കാര്യം ഇവിടെ തന്നെ പറയുന്നു, വരാക്കിയൂ പക്ഷെ അവൻ നോക്കുന്നു, ഇരഹുലൂബിക്കും നിങ്ങൾ കൽബുകളിലേക്ക് വാ, മാലിക്കും നിങ്ങളുടെ അമലുകളിലേക്കും സൽപ്രവർത്തനങ്ങൾ. അപ്പം രൂപം എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? നിങ്ങൾക്ക് അർത്ഥവനാണോ, വെളുത്തവനാണോ, സുന്ദരനാണോ, വിരൂപനാണോ എന്നൊന്നല്ല നോക്കുന്നത് അള്ളാഹു എന്നാണ്. മനസ്സിലായി? സുന്ദരനാണ്. അപ്പൊ എന്നാ കൂടുതൽ നിസ്കാരം അന്നറക്കാത്ത തന്നെ അത് പത്രക്കാത്തിന് കൂലി വെക്കുക. ഈ എടുത്ത് പരിഗണിച്ചുകൊണ്ട് അങ്ങനെയല്ല അള്ളാഹു ചെയ്യുന്നത്, നിങ്ങളുടെ തഖ്‌വക്ക് അനുസരിച്ച് നിങ്ങളുടെ അമലുകൾ സ്വീകരിക്കും. അബൂ ദർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാ, ഖാല അദ്ദേഹം പറഞ്ഞു, ഇന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലഹു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹം പറയുന്നു, ഉന്നുർ ഫഇന്നക ലസ്ത ബിഖൈരിൻ മിൻ അഹ്മറ വല അസ്വദ്, ഉന്നുർ നീ നോക്കണം മനസ്സിലാക്കണം, എന്ത് താങ്കൾ, ഫഇന്നക ലസ്ത ബിഖൈർ, താങ്കൾ ഉത്തമനല്ല, മിൻ അഹ്മറ ചുവപ്പ് നിറക്കാരനേക്കാൾ, അല്ല ചുവപ്പ് നിറമുള്ള മനുഷ്യന്മാരുണ്ട് പല രാജ്യങ്ങളിലും അല്ലേ, വല അസ്വദ കറുത്തവനേക്കാൾ, താങ്കൾ കറുത്തവനേക്കാളോ ചുവന്നവനെ ചമന്നവനേക്കാളോ ഉത്തമൻ അല്ല, ഇല്ല ഇന്ന തഫള്ളുലഹു ബി തഖ്‌വല്ലാഹ്, മനുഷ്യന്റെ തഫള്ളുൽ ശ്രേഷ്ഠത എന്നത് അള്ളാഹുവിനെ കൊണ്ടുള്ള അള്ളാഹുവിനോടുള്ള തഖ്‌വ എന്നതുകൊണ്ട് അല്ലാതെ. തഖ്‌വയാണ് എന്ത് ശ്രേഷ്ഠതയുടെ ആദരവിന്റെ മാനദണ്ഡം, സ്ഥാനത്തിന്റെ മാനദണ്ഡം എന്നത് അള്ളാഹുവിന്റെ അടുക്കൽ. قالت الأعراب آمنا قل لم تؤمنوا ولكن قولوا أسلمنا ولما يدخل الإيمان في قلوبكم وإن تطيعوا الله ورسوله لا يلتكم من أعمالكم شيئا إن الله غفور رحيم. قالت الأعراب أعرابي പറഞ്ഞു, ഗ്രാമീണ അറബികൾ, എല്ലാ ഗ്രാമീണ അറബികളല്ല മരുഭൂവാസികളായ ഒരു ജനത അവിടെ വന്നിരുന്നു. അത് അസദ് ഇബ്നു ഹുസൈമ ഗോത്രക്കാരായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ചിലർ വന്നു. അവർ വന്നപ്പോൾ ഉണ്ടായ ഒരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആയത്തിറങ്ങുന്നത്. അഹ്റാബികൾ പറഞ്ഞു, ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഗ്രാമീണ അറബികൾ, അല്ലെങ്കിൽ മരുഭൂവാസികളായ അറബികൾ പറഞ്ഞു, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ഈമാൻ കൈക്കൊണ്ടിരിക്കുന്നു, സത്യവിശ്വാസം കൈക്കൊണ്ടിരിക്കുന്നു. തങ്ങൾ പറയണം, ലം തുഅ്മിനു, നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല എന്നാണ്. വിശ്വസിച്ചിരിക്കുന്നു എന്ന് അവർ പറയുമ്പോൾ ഇല്ല, നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല എന്ന് പറയണം. വലാക്കിൻ, പക്ഷേ, കൂരു, നിങ്ങൾ പറയണം എന്ന് അവരോട് പറയണം നബി. എന്ത്? അസ്ലംന, ഞങ്ങൾ കീഴ്പ്പെട്ടിരിക്കുന്നു, നിങ്ങൾ മുസ്ലിങ്ങളായിരിക്കുന്നു, ഷാഹാദത്തിലുമെങ്കിൽ തന്നിട്ടുണ്ട്, മുസ്ലിങ്ങളായിരിക്കുന്നു, മുസ്ലിം സമൂഹത്തിന്റെ ഭാഗമായിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഈമാൻ, സത്യവിശ്വാസം എന്ന് സന്നിവേശിച്ചിട്ടില്ല, പ്രവേശിച്ചിട്ടില്ല, ശരിക്കങ്ങ് പ്രവേശിച്ചിട്ടില്ല. നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുകയാണെങ്കിൽ, ഇങ്ങനെയൊക്കെയാണെങ്കിലും നീ നിങ്ങൾ ഇനി അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുകയാണ് എങ്കിൽ, ലാ യലിത്തുക്കും, നിങ്ങൾക്ക് കുറവ് വരുത്തുകയില്ല, മിൻ അഅമാലിക്കും, നിങ്ങളുടെ അമലുകളിൽ നിന്ന്, ഷൈഅൻ, ഒന്നും ഒന്നും കുറവ് വരില്ല, നിങ്ങളുടെ അമലുകൾക്ക് സമ്പൂർണമായ പ്രതിഫലം നൽകപ്പെടും. ഇന്ന അല്ലാഹു സിയാമ അല്ലാഹു ഗഫൂർ റഹീം, ഗഫൂറൻ, എല്ലാം പൊറുക്കുന്നവനുമാണ്, റഹീമൻ, കരുണാവാരിയും ആകുന്നു. ലാ യലിത്തുക്കും എന്ന് പറഞ്ഞാൽ ലയം കുസ്കും, നിങ്ങൾക്ക് ഒരു കുറവും വരുത്തുകയില്ല, ഒരു കുറവും വരികയില്ല. وفي هذه الايه يذكر تعالى عن الاعراب وعن حال ايمانهم. ഈ ആയത്തിൽ അല്ലാഹു അഅറാബികളെ കുറിച്ച് പറയുന്നു, അവരുടെ ഈമാനെ കുറിച്ചാണ്, അവരുടെ വിശ്വാസത്തെ കുറിച്ചാണ് പറയുന്നത്. نزلت هذه الايه في اعراب من بني اسد بن خزيمه قدموا على رسول الله صلى الله عليه وسلم في سنه جديده واظهروا الشهادتين ولم يكونوا مؤمنين في السر وأفسدوا طرق المدينة بالعذرات وأعلوا أسعارها. وفي هذه نزلت هذه الآية هي آية أوردتها في أعراب بني من بني في أعراب من بني أسد بن خزيمة. أسد بن خزيمة غوتركا آية مربو واسق آية أعراب قالوا شيء تلا بدريتها آية تانية. قدموا أبر ونوا على رسول الله صلى الله عليه وسلم. رسول الله صلى الله عليه وسلم في سنة جديدة من هذا الكلام. يندرون لنا عشان كل سكون سيلا.
പുതിയ വർഷത്തിൽ നിന്നാണ് നേരെ അർത്ഥം വരുന്നത്. വേറെ വല്ല പദമാണെന്ന് അറിയാം. അത് ഷിഹാബുദ്ദീൻ മഹ്മദ് ഉസ്താദ് ഇത് കേൾക്കുന്ന ആരെങ്കിലും ഉസ്താദ്മാരുണ്ടെങ്കിൽ അതിന്റെ കറക്റ്റ് എന്താന്നുള്ളത് പറയാം. കമന്റ്സ് ആയിട്ട് പോസ്റ്റ് ചെയ്യേ, വാട്സപ്പിൽ ഓഡിയോ ചെയ്താൽ മതി. അവർ രണ്ട് ഷഹാദത്തുകൾ വെളിപ്പെടുത്തി. അവർ രഹസ്യമായി അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർ ആയിരുന്നില്ല, അവരുടെ ഉള്ളിൽ വിശ്വാസം ശരിക്കില്ല. അവരെന്ത് ഷഹാദത്തുകളും വെച്ചിട്ടുണ്ട്. നാശമാക്കി തുറക്കൽ മദീനത്തെ, മദീനയിലെ വഴികളെ. ബിൽ അദുറാത്തി, അദുറാത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥം കാണുന്നത് രോമങ്ങൾ എന്നൊക്കെയാണ്, ഈ കുതിരയുടെ ഒക്കെ രോമങ്ങൾ അങ്ങനെയുള്ളതൊക്കെയാണ്. അതുകൊണ്ടൊക്കെ അവിടുത്തെ വിലകളെ എന്ത് ചെയ്തു, വഞ്ചിച്ചു, റേറ്റുകളെ. ഇപ്പൊ കച്ചവടത്തിലൊക്കെ എന്തെങ്കിലും വഞ്ചന നടത്തിയെന്നാണോ എന്താ ആശയം അറിയില്ല. ഇതും തന്നെ ബിൽ അദുറാത്തി വഅലു അസ്ഹാറഹ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായില്ല. എന്തായാലും അത് അങ്ങനെയാണ് വായിക്കുക. എന്ത് വഅഫ്സദു തുറുക്കൽ മദീനത്തി ബിൽ അദുറാത്തി വഅലു, അവല്ലു പറഞ്ഞാൽ വഞ്ചിച്ചു എന്നൊക്കെ അർത്ഥം. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, അതീനാക ബിൽ അഫ്ഖാരി വൽ അയാൽ വലം നുഖാതിൽക കമാ ഖാതലക ബനു ഫുലാൻ ഫഔതിനാ മിനസ് സദഖ വജഅലു യമുന്നൂന അലൈഹി ഫഅൻസലല്ലാഹു തആല ഫീഹിം ഹാദിഹിൽ ആയ. വായിക്കുമ്പോ ശരിക്കും ഹർക്കത്തൊക്കെ ശ്രദ്ധിച്ചോ. വകാനു യഖൂലു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ പറയുമായിരുന്നു, എന്താ പറയുമായിരുന്നത്, അതീനാക ബിൽ അഫ്ഖാരി വൽ അയാൽ, ഞങ്ങൾ ഭാരങ്ങളുമായും കുടുംബങ്ങളുമായിട്ട് പ്രാരാബ്ദം കുടുംബങ്ങളൊക്കെ ആയിട്ടാണ് താങ്കളുടെ അടുത്ത് വന്നിരിക്കുന്നത്. വലം നുക്കാത്തിൽ ബനുഫുലാൻ, ഇന്നാലിന്നവരൊക്കെ താങ്കളോട് യുദ്ധം ചെയ്ത പോലെ ഞങ്ങൾ യുദ്ധം ചെയ്തിട്ടില്ല. മറ്റു പല ഗോത്രക്കാരും താങ്കളോട് യുദ്ധം ചെയ്തിട്ടുണ്ട്, മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്തിട്ടുണ്ട് താങ്കളോടും സഹാബാക്കും, പക്ഷെ ഞങ്ങൾ യുദ്ധം ചെയ്തിട്ടൊന്നുമില്ല. അതിനാൽ ഞങ്ങൾക്ക് സ്വതക്ക തരൂ, ധർമ്മം തരൂ എന്ന്. അപ്പൊ അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ചില ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടി അവസാനിച്ചത്. അതിനുവേണ്ടി അവർ പറയുന്ന ന്യായം എങ്ങനെയൊക്കെയാണ്? അപ്പൊ യഥാർത്ഥത്തിലുള്ള ഭീമാൻ അവരുടെ വിശ്വാസത്തിലുണ്ടെങ്കിൽ ഈ രൂപത്തിലുള്ള ചോദ്യം അവരുടെ വരുമോ? ഏഹ്, അവർ ഒരു അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായ ഒരു അനുഗ്രഹമാണ് റസൂൽ എന്നുള്ള കണക്കിൽ ഉയർത്തിക്കാട്ടി. യമുന്നൂന അത് എടുത്തുകാട്ടി. ഇത് ഓ, ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ചു, അത് അവർ ഇസ്ലാം സ്വീകരിച്ച റസൂലിന് വലിയ കാര്യമാണെന്നുള്ള കണക്കിന്. യഥാർത്ഥത്തിൽ ഒരാൾ ഇസ്ലാം സ്വീകരിച്ചാൽ ആർക്കാണ് കാര്യം? അയാൾക്ക് തന്നെയാണ് അതിന്റെ പ്രധാന നേട്ടം, കാരണം അയാളുടെ അറിയത്തിന് രക്ഷപ്പെടല്ലേ. അപ്പൊ അവരുടെ വിഷയത്തിൽ അള്ളാഹു ഈ ആയത്ത് ഇറക്കിയിട്ടുള്ളതാണ്. അതായത് അവന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുന്നു എന്ത്, ഐ യഖൂല ലിഹാഉല ഇൽ അഅറാബ്, ഈ മരുഭൂവാസികളായ അഅറാബികളോട് കൽപ്പിക്കാൻ പറയാൻ. അല്ലദീന ദഅൂ ലി അൻഫുസിഹിം മഖാമൽ ഈമാൻ, അവർ സത്യവിശ്വാസത്തിന്റെ ആസ്ഥാനത്താണ് എന്ന സ്ഥാനത്താണ് എന്ന് സ്വന്തമായി അവർ വാദിച്ച അവരോട്. സത്യവിശ്വാസം ആമന്ന എന്ന് പറഞ്ഞില്ലേ, ആ മുഅ്മിൻ എന്നൊരു സ്ഥാനത്ത് ഞങ്ങൾ എത്തിയിട്ടുണ്ട് എന്ന് വാദിച്ച അവരോട് പറയാൻ പറഞ്ഞു. വലം തമക്കൻ ഖുലൂബിഹിം ബഅദ്, ഇതേവരെ അവരുടെ കൽബുകളിൽ ഹൃദയങ്ങളിൽ സത്യവിശ്വാസം ഊട്ടിയുറപ്പിക്കപ്പെട്ടിട്ടില്ല, അത് സൗകര്യപ്പെട്ടിട്ടില്ല എന്നത് ഉറച്ചിട്ടില്ല. കാരണം അവരെന്താണ്, യഥാർത്ഥ ഈമാൻ വിശ്വസിച്ചിട്ടില്ല, യഥാർത്ഥ സത്യവിശ്വാസം കൈക്കൊണ്ട് എന്ന് പറയാനായിട്ടില്ല. ദെൻ ഇതിൽ ഈമാനു, കാരണം എന്താ ഈമാൻ, കാരണം എന്താ, തസ്ദീഖുൻ, സത്യപ്പെടുത്തലാൻ, മാസിഖത്തിൻ വതുമഇനീനത ഖൽബിൻ, മാസിഖത്തിൻ ദൃഢതയോടുകൂടി, കൺഫർമേഷനോടി കൺഫേംഡ് ആവണം, തുമഇനീനത ഖൽബിൻ, ഹൃദയത്തിനുള്ള ഒരു തുമഇനീനത, സാറ്റിസ്ഫാക്ഷൻ കിട്ടണം, ഹൃദയത്തിന് ശാന്ത, അതാ ഒരു തൃപ്തി, അതോടുകൂടി സ്വീകരിക്കുമ്പോഴാണ് ശരിക്കും ഈമാനാകാം. ഇതിപ്പോ എന്താ ഞങ്ങൾ ഇങ്ങനെയൊക്കെ വന്നത്, ഞങ്ങൾ നിങ്ങളോട് യുദ്ധം ചെയ്തിട്ടില്ല, അങ്ങനെയാണ്. അപ്പോ അവർക്കെന്തോ, അവര് ഇങ്ങോട്ടെന്തോ അനുഗ്രഹം ചെയ്തു എന്നുള്ള കണക്കിനാണ് പറയുന്നത് അല്ലേ. വലം യഹ്സുല്ലഹുക്കും, അത് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, ശരിക്കും നിങ്ങൾക്ക് ഹൃദയത്തിന് ശാന്തത കിട്ടിയില്ല,
തൃപ്തി കിട്ടിയിട്ടില്ല. അതേപോലെ നിങ്ങൾക്ക് കിട്ടിയില്ല, കൺഫേംഡ് ആയിട്ടുള്ള ഈമാൻ വന്നിട്ടില്ല, ദൃഢമായ ഈമാൻ വന്നിട്ടില്ല. ഇല്ല, അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ, നിങ്ങൾക്ക് കൃത്യമായ ദൃഢമായ ഒരു ഈമാൻ കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഹൃദയശാന്തി കിട്ടിയിട്ടുണ്ട്, ഹൃദയ സംതൃപ്തി കിട്ടിയിട്ട് ഇസ്ലാമിലേക്ക് കൈ വന്നുകൊണ്ട് യഥാർത്ഥത്തിൽ ശരിക്കും വന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ ലമാ മനന്തും മനർ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിങ്ങൾ ചെയ്ത അനുഗ്രഹങ്ങൾ എന്ന ഔദാര്യം എന്നുള്ള കണക്കിന് എടുത്തു കാട്ടുമായിരുന്നില്ല അത് ഇസ്ലാം. നിങ്ങളുടെ ഇസ്ലാം കൊണ്ട് നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചത് വലിയൊരു ഇതായിട്ട് ഇത് റസൂലിന്റെ വലിയൊരു കാര്യമാണ് എന്നുള്ളവർക്ക് അതിനെ ഉയർത്തിക്കാട്ടുമായിരുന്നില്ല, എടുത്തുകാട്ടുമായിരുന്നില്ല. ഉത്തരത്തിൽ മുഖാത്തര, അതേപോലെ നിങ്ങൾ യുദ്ധം ചെയ്തിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ അത് നിങ്ങൾ എടുത്തു പറയുമായിരുന്നില്ല. വലാക്കിൻ ഖുലു അസ്ലംന ഫൈനൽ ഇസ്ലാം ഇൻതിയാദു ഇൻതിയാദുൻ വദുഖൂലുൻ ഫിസ്സിൽമി വയദ്ഹാറു ശഹാദത്തൈനി വതർക്കുൽ മുഹാറബ വലം തസിലു ഇലാ ഹഖീഖത്തിൽ ഈമാൻ ബഅദ് വയതുദിയു അല്ലാഹു വറസൂലുഹു ബിൽ ഇഖ്ലാസി وترك النفاق لا ينقصكم من اجوركم شيئا وهو تعالى غفور لمن تاب اليه واناب ورحيم عليه بالتفضل ولكن قولوا اسلمنا പക്ഷേ നിങ്ങൾ എന്ത് പറയണം? ഞങ്ങൾ മുസ്ലിങ്ങളായിരിക്കുന്നു എന്ന് പറയണം. നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയണം. അപ്പോൾ ഇസ്ലാമിൽ ഇമാനും ഒന്നാണ്, ശരിയായ വിധത്തിലാണെങ്കിൽ ഒന്നാണ്. കാരണം ഇസ്ലാം സ്വീകരിച്ച ആൾക്ക് ഈമാണോ? പക്ഷേ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈമാൻ ഒരാളുടെ കൽബിലുള്ളതാണ്. അത് അള്ളാഹുവിനെ ശരിക്കറിയുള്ളൂ, അല്ലെങ്കിൽ അള്ളാഹു ആർക്കെങ്കിലും അറിയിച്ചോളൂ, അപ്പൊ ആർക്കറിയാം അല്ലേ? മറ്റൊരാൾക്ക് ഈമാണ്ടോ? നേരെ അവന് ഒരാൾ മുസ്ലിമാണോ? ബാഹ്യമായിട്ട് ആൾ എന്താ ചെയ്യുന്നത്? അതനുസരിച്ച് ആൾ മുസ്ലിമാണ്. അപ്പൊ മുനാഫിഖ് എന്തായിരിക്കും? മുസ്ലിം സമൂഹത്തിൽ സാധാരണ പോലെ എല്ലാ മുസ്ലിങ്ങളെ പോലെ തന്നെ പരിഗണിക്കപ്പെടുക. മുനാഫിഖ് എന്ന് പറഞ്ഞിട്ട് അയാൾ എന്ത് ചെയ്യാൻ പറ്റുക? കാരണം മുനാഫിഖ് നിഫാഖ് ഉണ്ടോന്നുള്ള ആൾക്കറിയാം, അള്ളാഹ് കലാരുള്ളൂ. അള്ളാഹു അറിയിച്ചത് കൊടുത്താൽ മാത്രമേ മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും അറിയുള്ളൂ. അപ്പൊ നബിക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്ത പ്രകാരമാണ് ചില മുനാഫിക്കുകൾ നബിക്ക് മനസ്സിലായത് അല്ലേ? അപ്പൊ ഇവിടെ എന്താണ് ഇസ്ലാം അസ്ലം നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ഛാത്തിയിൽ മേലും ഓക്കെ അസ്ലം ഫൈനൽ ഇസ്ലാം. കാരണം ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കീഴ്പ്പെടൽ. ഇസ്ലാം സിൽമിലെ സിൽമിൽ ശാന്തി പ്രവേശിക്കണം. ഷഹാത്തിന് രണ്ട് ഷഹാത്തുകളും വെളിപ്പെടുത്തലാണ്, ഉച്ചരിക്കണം. ഉപത്തർക്കുൽ മുഹാറബ യുദ്ധം ഒഴിവാക്കലാണ്. അപ്പൊ ഇസ്ലാം സ്വീകരിച്ചാൽ പിന്നെ ഇസ്ലാം സമൂഹത്തിന്റെ സമൂഹത്തിന്റെ ഭാഗമായി കഴിഞ്ഞാൽ മുസ്ലിം സമൂഹത്തോട് യുദ്ധം ചെയ്യില്ല അല്ലേ? അതാണ് മുഹാറബത്ത് യുദ്ധം. ഒലം തസുരു ഇലാ ഹഖീഖത്തിൽ ഈമാൻ ബഅദ് എന്നാണ്. ഇതേവരെ അവർ യഥാർത്ഥത്തിലുള്ള ഈമാനിലേക്ക്, ഇമാന്റെ ആ യാഥാർത്ഥ്യത്തിൽ ഹഖീഖത്തിലേക്ക് അവർ എത്തിയിട്ടില്ല. വൈദ്യുതിയാഹൻ അങ്ങനെയൊക്കെയാണെങ്കിലും അവർ അള്ളാഹുവിന് വഴിപ്പെടുകയാണെങ്കിൽ അവന്റെ റസൂലിനെയും ബിൽ ഇഖ്ലാസ് ആത്മാർത്ഥതയോടുകൂടി ഇഖ്ലാസോടുകൂടി ഇനിയെങ്കിലും വഴിപ്പെടുകയാണെങ്കിൽ വദർക്കിൻ നിഫാഖ് നിഫാഖ് കാപ്പട്യം ഒഴിവാക്കിക്കൊണ്ട് ലാ യൻഖുസുകും മിൻ ഉജൂരികും ഷൈഅ നിങ്ങളുടെ അജ്റുകളിൽ നിന്നൊന്നും അല്ലാഹു കുറക്കുകയില്ല. വഹുവ തആല ഗഫൂറുൽ ലിമൻ താബ ഇലൈഹി വനാബ് തൗബ ചെയ്ത അല്ലാഹുവിലേക്ക് മടങ്ങുന്നവരുടെ വിഷയത്തിൽ അല്ലാഹു ഏറ്റവും പൊറുക്കുന്നവനാണ്, വറഹീമുൻ കരുണാമയനുമാണ്. അലൈഹിം അവർക്ക് മേൽ ബിത്തഫദ്ദുൽ അവന്റെ ഔദാര്യ പ്രകാരം, അല്ലാഹുവിന്റെ ഔദാര്യം നമുക്ക് കരുണ ചെയ്യുന്നവനാണ് അല്ലാഹു. അടുത്ത ഹിജ്റാത്ത് 15. إنما المؤمنون الذين آمنوا بالله ورسوله ثم لم يرتابوا وجاهدوا بأموالهم وأنفسهم في سبيل الله أولئك هم الصادقون. لم يرتابوا نرى لم يشكوا റൈബ് സംശയം അലിഫ് ലാം മീം എന്ന് പറഞ്ഞിട്ട് എന്താ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീ അതിൽ സംശയമില്ല അല്ലേ? റൈബ് സംശയം, ഇർത്താബ സംശയിച്ചു, ലം ഇർത്താബു അവർ സംശയിച്ചിട്ടില്ല, സംശയിക്കുകയില്ല, ഷക്കില്ല. ഇന്നമൽ മുഅ്മിനൂന നിസ്സം മുഅ്മിനീങ്ങൾ സത്യവിശ്വാസികൾ അല്ലദീന എങ്ങനെയുള്ളവരാ? ആമനു ബില്ലാഹി അല്ലാഹുവിൽ അവർ വിശ്വസിച്ചിരിക്കുന്നു, വറസൂലിഹി അവന്റെ റസൂലിലും വിശ്വസിച്ചിരിക്കുന്നു, തുമ്മ പിന്നീട് ലം യർതാബു അവർക്ക് ഒരു സംശയവുമില്ല. അതിനിൽ പിന്നെ അവർക്ക് സംശയമില്ല. അതിനെ സംശയമില്ല പറഞ്ഞാല് ഇനി ആ വിഷയങ്ങൾ സംശയം ചോദിക്കരുന്ന സംശയം ഉണ്ടായിരുന്നല്ല. എന്താണ്? അള്ളാഹു ഉണ്ട് എന്ന വിഷയത്തിൽ സംശയമില്ല. ഇതിന്റെ അടിസ്ഥാന കാര്യങ്ങളിൽ അവർക്ക് ഇപ്പൊ അള്ളാഹ് ഉണ്ടോ, നബി നബി തന്നെയാണോ എന്നുള്ള സംശയങ്ങൾ, അങ്ങനെ സംശയം വന്നാൽ പിന്നെ എന്താ ഇസ്ലാം എന്ന് പോയി ശരി. കാരണം അവന് വിശ്വാസം ഇല്ലല്ലോ, അവന് വിശ്വാസം വന്നില്ല. അതല്ലാതെ എന്തെങ്കിലും കർമ്മങ്ങളുടെ വിഷയത്തിൽ ഒരു സംശയം ഇല്ല, അത് ക്ലിയർ ഉണ്ടാകുന്നതിലേ അർത്ഥം. വജാഹദു ബി അംവാലിഹിം വ അൻഫുസിഹിം, വജാഹദു അവർ സമരം ചെയ്യുന്നവരുമാണ്.
ബിഅംവാലിഹിം അവരുടെ സമ്പത്തുകൾ കൊണ്ടും വ അംഫുസിഹിം അവരുടെ ശരീരങ്ങൾ കൊണ്ടും ഫീ സബീലില്ലാഹ് അല്ലാഹുവിന്റെ മാർഗത്തിൽ. ഇസ്ലാമിക ഭരണകൂടാണെങ്കിൽ ഇത് ജിഹാദ് ഖിതാല് സായുധ പോരാട്ടം വേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ അതിനും അവർ മുന്നിട്ടിറങ്ങും. ഒരു രാഷ്ട്രത്തിന്റെ പട്ടാളം അല്ലേ, ആ രാഷ്ട്രം കൽപ്പിക്കുമ്പോൾ ആ രാഷ്ട്രം ആവശ്യപ്പെടുന്ന സന്ദർഭങ്ങളിൽ ഇന്ത്യയും ആ രാഷ്ട്രത്തിന്റെ ഡിഫൻസ് അല്ലെ നോക്കും അതേപോലെ തന്നെ. അത് മാത്രമല്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ എല്ലാ തരത്തിലുള്ള ഈ ഇസ്ലാം ദീനിനു വേണ്ടിയുള്ള ത്യാഗ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരെയും ഹിദായത്തിന്റെ വഴിയിലേക്ക് നയിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. സ്വയം ആ പാതയിൽ മുന്നോറുന്നതോടൊപ്പം അങ്ങനെയുള്ളവരാണ് അവർ, അവരാണ് സത്യവാന്മാർ. هذه الآية توضح أوصاف المؤمنين الصادقين. هي آية توضح كليراتهم سبشتماتهم أوضح يوضحهم توضح كليراتهم سبشتماتهم سبشتماتهم توضح سبشتماتهم أوصاف المؤمنين ستة وشاسة بشاشة ننجل وصفق الصادقين ستة وانمارا ستة وانمارا ستة وشاسة بشاشة ننجل سبشتماتهم هي آية. الحروب لعلاء كلمة الحق لا إله إلا الله وإما ببذل جهدهم في دعاة الله وفي عبادته النفسية أولئك هم الصادقون في إيمانهم وفي قولهم إذا قالوا إنهم مؤمنون لا كبعض الأعراب الذين ليس لهم من الإيمان إلا الكلمة الظاهرة عندنا أردت سنسان وهو تعالى يقول الله تعالى وعلا إنما المؤمنون الذين آمنوا بالله ورسوله الله إلم അവന്റെ റസൂലിലും വിശ്വസിച്ച സത്യവിശ്വാസികളുണ്ടല്ലോ അവർ, ഹക്കൽ ഈമാൻ യഥാർത്ഥ ഈമാൻ യഥാർത്ഥ വിശ്വാസം കൈക്കൊണ്ടവർ, ബിഹൈദു എന്ന നിലയ്ക്ക് ഉലൂബുഹും ഖാലിയത്തും മിനർ റൈബി വശക്ക് അവർക്ക് സന്ദേഹമോ സംശയമോ ഇല്ല അവരുടെ ഹൃദയങ്ങളിൽ, അവരുടെ ഹൃദയങ്ങൾ സംശയത്തിൽ നിന്നും സന്ദേഹത്തിൽ നിന്നും എന്താണ് ഖാലിയാണ് ഒഴിവാണ് ഖാലിയാണ് സംശയമില്ല എന്നർത്ഥം. അപ്പൊ സ്ഥാപിതത്തിൽ സ്ഥിരപ്പെട്ടതാണ് ഹാലിം വാഹിദ ഒരേ ഒറ്റ അവസ്ഥയിൽ ഹിയൽ ഈമാൻ അത് ഈമാൻ എന്ന് പറഞ്ഞാൽ അവർക്ക് നിഫാക്കും ഈമാനും അത് ഇങ്ങനെ മാറി മാറില്ല അല്ലേ. ഒരിടത്ത് ചെല്ലുമ്പം ഞങ്ങൾ അവന്റെ ആളാ, മറ്റൊരു തെല്ലുമ്പോൾ മറ്റൊരു ആളാ, അതല്ല സ്വാദിക്ക് യഥാർത്ഥ സത്യമായ ഈമാൻ. വജാഹദു അവർ സമരം ചെയ്തു ചെയ്യുന്നു, ഫി സബീലിഹി അവന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ, റാഗിബീന സവാബഹു വറിദാഹു അവന്റെ സവാബും റിദായും പ്രതീക്ഷിച്ച്, സവാബ് പ്രതിഫലം റിദ തൃപ്തി അല്ലാഹുവിനെ റാഗിബീന ആഗ്രഹിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ആഗ്രഹിക്കുന്നവർ നാലും മതി ഹാലാകുമ്പോഴാണ് റാഗിബീന ആഗ്രഹിച്ചുകൊണ്ട് വ്യംവാരിയും അവരുടെ സമ്പത്തുകൾ കൊണ്ട് ഫ ബദലുഹ അപ്പോൾ അവർ അതിനെ ചെലവഴിച്ചു ഇത് സമ്പത്തിനെ ഫി തഅത്തില്ലാഹി വറിദ്വാനിഹി അല്ലാഹുവിനെ വഴിപ്പെടുന്ന വിഷയത്തിലും അല്ലാഹുവിന്റെ ഭക്തിയുള്ള വിഷയത്തിലും നല്ല മാർഗത്തിൽ സമ്പത്ത് ചെലവഴിച്ചു. വബി അംഫുസിഹിം അങ്ങനെ ജിഹാദ് ചെയ്തത് എന്തുകൊണ്ടാണ്? സമ്പത്ത് കൊണ്ട് മാത്രമല്ല, വജാഹദു ബി അംവാലിഹിം വബി അംഫുസിഹിം അവരുടെ നഫ്സുകൾ കൊണ്ട് അവരുടെ ശരീരങ്ങൾ കൊണ്ട്. ഇമ്മാ എങ്ങനെ? ഒന്നുകിൽ ബി ബദലി മഹ്ജിഹിം അവരുടെ പരിശ്രമത്തിന്റെ ചെലവഴിക്കൽ കൊണ്ട്. പരിശ്രമം എങ്ങനെ? എവിടെ പരിശ്രമിക്കണത്? എവിടെ ജിഹാദ്? ഫി മയാദീനിൽ ഹുറൂബ് യുദ്ധമൈതാനങ്ങളിൽ, യുദ്ധ വാർ ഫീൽഡ്സ് മനസ്സിലായില്ലേ, യുദ്ധമൈതാനങ്ങളിൽ. അതായത് ഇസ്ലാമിക ഭരണകൂടം ആവുമ്പോ ആ ഇസ്ലാമിക ഭരണകൂടത്തിനെ എതിർക്കാൻ വരുന്ന ശത്രു സൈന്യങ്ങളെ, ശത്രു രാജ്യങ്ങളെ ആക്രമിക്കേണ്ടി വരും, അവരുമായി പോരാട്ടം നടത്തേണ്ടി വരും. അപ്പൊ ആ യുദ്ധമൈതാനങ്ങളിൽ മൈദാന ജമോ മയാദീൻ ഹർബൻ ജമ ഹുറൂബ് ഹർബി യുദ്ധം, ഹർബിയായ കാഫർ ഇസ്ലാമിനോട് യുദ്ധം പ്രഖ്യാപിച്ച കാഫർ അല്ലേ, മുസ്ലിങ്ങളുമായി സമരസപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ മുസ്ലിങ്ങളുമായി യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ലാത്ത കാഫറുകളാണ് പൊതുവെ ധിമ്മിയായ കാഫറുകൾ എന്നറിയപ്പെടുന്നത്. ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ എന്ത് ആർക്ക് ജീവിക്കാം? ആ മുസ്ലിങ്ങൾക്കും ജീവിക്കാം അല്ലേ, അവരാണ് ധിമ്മിയായ കാഫറുകൾ, ഇസ്ലാമിനോട് യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ലാത്തവർ. ഇവിടെ എന്താണ്?
യുദ്ധങ്ങളുടെ മൈതാനങ്ങളിൽ, യുദ്ധ മൈതാനങ്ങളിൽ, വാർ ഫീൽഡ്സ്. എന്തിനു വേണ്ടി എന്ന സത്യവചനം അതിന്റെ ഉന്നതിക്ക്, വേണ്ടി അതിന്റെ ഉന്നതിക്ക് വേണ്ടിയിട്ട്. വഇമ്മ അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നുകിൽ അതിനല്ലെങ്കിൽ ഇങ്ങനെ സ്വന്തം ശരീരം കൊണ്ട് യുദ്ധം ചെയ്യാം, ശരീരം കൊണ്ട് തന്നെ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ത്വാഅത്തിലായിട്ടും ശാരീരികമായ ആരാധനകളും മുഴുകിക്കൊണ്ട്. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ യുദ്ധമൊന്നുമില്ല അല്ലേ, നമ്മൾ വളരെ ശത്രു രാജ്യത്തൊന്നല്ല ജീവിക്കുന്നത്. നമുക്ക് ഇസ്ലാമിന് കൂടി മുസ്ലിങ്ങൾക്ക് കൂടി ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ള നാട്ടില്, അതിന് ഉതകുന്ന ഒരു ഭരണഘടനയുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഇവിടെ യുദ്ധത്തിന്റെ പ്രശ്നം നിൽക്കുന്നില്ല. ഇവിടെ യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഇവിടെ എല്ലാവരുമായും സഹകരിച്ചുകൊണ്ട് എന്ത് ഇസ്ലാമിന്റെ സത്യസന്ദേശങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കുക. സ്വീകരിക്കുന്നവർ സ്വീകരിക്കട്ടെ, സ്വീകരിക്കാത്തവർ സ്വീകരിക്കണ്ട. സ്വീകരിച്ചാലും സ്വീകരിച്ചില്ലെങ്കിലും അവരുമായുള്ള സൗഹൃദങ്ങൾ തുടർന്നു കൊണ്ടുപോവുക എന്നതാണ്. അതാണ് മുസ്ലിങ്ങൾക്ക് ചെയ്യാറ്. മുസ്ലിങ്ങൾ മുസ്ലിങ്ങളായിട്ട് ജീവിക്കുക, അതായത് ശരിയായ ഇസ്ലാമിക പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എന്ത് ചെയ്യ, അമുസ്ലിങ്ങളെയും സഹായിച്ചുകൊണ്ട്, അതാണ് ഇസ്ലാമിക പാഠങ്ങൾ. അയൽവക്കക്കാരൻ മുസ്ലിമാണെങ്കിലും അമുസ്ലിം ആണെങ്കിലും അവൻ പട്ടിണി കിടക്കാന്നുണ്ടെങ്കിൽ അവൻ അവർ നമ്മളിൽപ്പെട്ടവരല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലേ. അപ്പോ അങ്ങനെയുള്ള ഒരു നിലപാടാണ് മുസ്ലിങ്ങൾ സ്വീകരിക്കുന്നത്. അപ്പൊ ഇവിടെ രണ്ട് രൂപത്തിലാണ്, ഒന്ന് അള്ളാഹുവിന്റെ ത്വാഅത്തിലും അള്ളാഹുവിന്റെ ഉള്ള ശാരീരികമായിട്ടുള്ള ആരാധനകളും മുഴുവൻ, അതൊരു തരം ജിഹാദാണ്. ഉലായിക്ക അക്കൂട്ടരാണ് ഹും അവർ അസ്വാദിഖൂൻ, സത്യവാന്മാർ. ഈമാനിഹിം അവരുടെ വിശ്വാസത്തിൽ, അപ്പോഴാണ് വിശ്വാസത്തിൽ സത്യം യഥാർത്ഥ വിശ്വാസമാകുന്നത്. വഫി ഖൗലിഹിം അവരുടെ വാക്കിലും സത്യം ആകുന്നു. ഇങ്ങനെ ഇതാ കാലുവർ പറയാൻ ഇന്നും മുഅ്മിനൂൻ, അവർ വിശ്വാസികളാണ് പറയുന്നത്. അപ്പൊ ഈ അഹ്റാബികൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിലാണ് അവർ യഥാർത്ഥത്തിൽ വിശ്വാസികൾ ആകുന്നത്. അല്ല പറഞ്ഞ പോലെ പ്രത്യക്ഷമായ പദം അല്ലാതെ ഈമാനിൽ നിന്നൊന്നുമില്ലാത്ത ചില അഹ്റാബികളെ പോലെയല്ല, അതായത് അസദ് ഖത്രക്കാരെ കുറിച്ചായിരിക്കും പരാമർശം. ശരി, അടുത്തത് ഇനി 16-18 قل أتعلمون الله بدينكم والله يعلم ما في السماوات وما في الأرض والله بكل شيء عليم يمنون عليك أن أسلموا قل لا تمنوا علي إسلامكم بل الله يمن عليكم أن هداكم للإيمان إن كنتم صادقين إن الله يعلم غيب السماوات والأرض والله بصير بما تعملون قل نبي تنقى المرينام أبرود أتو علمون الله نيغل الله إني أريكي أنا فدفكي أنا الله أريكي نيغل أريكي شورك أنا بدينكم نيغل دين نكون نيغل كي بشاسة نيغل الله كاري أنا الله إني إلا أريا لو نيغل هدنغل أريكي نيغل والله يعلم أمن الله أريكي ما في السماوات وما في الأرض ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളത്. അപ്പം നിങ്ങൾ ആമന്നാ നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയല്ലേ, പക്ഷെ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ എന്ന് ആർക്കറിയാം? അള്ളാഹുവിനെ അറിയാം. നിങ്ങൾ അറിയിച്ചു കൊടുക്കുന്ന കാര്യമില്ല. വല്ലാഹു ബികുല്ലി ശൈഇൻ അലീം, അള്ളാഹു എല്ലാ വസ്തുക്കളെ കുറിച്ചും അറിവുള്ളവൻ ആകുന്നു. യമുന്നൂന അലൈക അൻ അസ്ലമു, അവർ ഇസ്ലാം സ്വീകരിച്ചു എന്നത് നിന്റെ അടുക്കൽ ഒരു എടുത്തുകാട്ടി അവർ പറയുന്നു. താങ്കളുടെ അടുക്കൽ, നബിയുടെ അടുക്കൽ എടുത്തുകാട്ടിയിട്ട് അവരുടെ എന്തോ ഒരു ഔദാര്യം പോലെ, അവർ നിങ്ങൾക്ക് എന്തോ ഒരു ഔദാര്യം ചെയ്തു തന്നു എന്ന പോലെ പറയുകയാണ്. കുൽ നബിയെ, തങ്ങൾ പറയുന്ന ലാ തമുന്നു അലി ഇസ്ലാമക്കും, നിങ്ങൾ ഇസ്ലാം വെച്ചിട്ട് നിങ്ങൾ എന്റെ പേരിൽ അത് എടുത്തുകാട്ടി പറയണ്ട, അങ്ങനെ വേണ്ട. ബലില്ലാഹു യമുന്നു അലൈക്കും, പക്ഷേ അള്ളാഹു നിങ്ങൾക്ക് ഔദാര്യം ചെയ്തു തരാൻ, അനുഗ്രഹം ചെയ്തു തരാൻ ചെയ്യുന്നത്. എന്താ അള്ളാഹു ഔദാര്യം ചെയ്യുന്നത്? അൻ ഹദാക്കും ലിൽ ഈമാൻ, നിങ്ങളെ ഈമാനിലേക്ക് നയിച്ചു എന്നത്. നിങ്ങൾ ഇങ്ങനെ ഈമാൻ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഈമാനിലേക്ക് നിങ്ങളെ നയിച്ചു എന്നത് അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹമാണ്. ഒരാൾ മുസ്ലിം ആവുന്നതിലൂടെ അയാൾ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾക്ക് ഗുണം ചെയ്യുന്നല്ല ചെയ്യുന്നത്. ഒരാള് മുസ്ലിം ആകുമ്പോ അതിന്റെ ഗുണങ്ങൾ, പ്രതിഫലനങ്ങൾ സമൂഹത്തിനുണ്ടായേക്കാം, ഉണ്ടാവും. എന്നാൽ പ്രാഥമികമായിട്ടും ആരാ രക്ഷപ്പെടുന്നത്? ആ വ്യക്തിയാണ്, അയാൾക്കാണ് ഗുണം യഥാർത്ഥത്തിൽ. അപ്പൊ അയാൾ എങ്ങനെ ചിന്തിക്കേണ്ടത്? അല്ല, ഞാൻ ഇസ്ലാമിലേക്ക് വന്നു അതുകൊണ്ട് ഇവർക്കൊക്കെ വലിയ കാര്യം,
എന്നുള്ള ചിന്ത ആ രൂപം എന്തല്ല, അത് യഥാർത്ഥ ഈമാനല്ല. ശരി, ഇൻകുന്തും സ്വാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണ്. ഇന്നല്ലാഹു യഅലമു ഗൈബ സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ ഗൈബ് അദൃശ്യ കാര്യങ്ങൾ അറിയുന്നവരാണ് അല്ലാഹു. അല്ലാഹു ബസീറു ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നത് സംബന്ധിച്ച് അല്ലാഹു കാണുന്നവനാണ്. വഹുവ തആല നബി يأمر نبيه صلى الله عليه وسلم أن يسأل لأحاول العرب أيها العرب أتخبرون الله بما في ضمائركم وهو تعالى يعلم ما في السماوات وما في الأرض ولا يخفى عليه مثقال ذرة فيهما ولا أصغر من ذلك ولا أكبر الله يأمر نبيه صلى الله عليه وسلم الله تعالى أمن نبي صلى الله عليه وسلم لكلبك يعني أن يسأل لأحاول العرب يي كارت عربي يقول ألي يي مربو باسي غلايا അസദ് ഗോത്രക്കാരോട് ചോദിക്കാൻ നബിയോട് പറയാണ്, അത് അവരോട് ചോദിക്കും. അത്തുഖ്ബിറൂന അല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ അറിയിക്കണോ, നിങ്ങൾ അള്ളാഹുവിന് പറഞ്ഞു കൊടുക്കണോ, അറിയിക്കണോ. ബിമാഫിയുള്ളമായിരിക്കും നിങ്ങളുടെ ഹൃദയങ്ങളുള്ളത്, നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു 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 എന്ന്. അവൻ ആകാശഭൂമികളിലുള്ളത് മുഴുവൻ അറിയുന്നവനാണ്. ആകാശഭൂമികളിലുള്ളത് ഒരു അണ്ണു പോലും അവന്റെ നിന്നും മറയുകയില്ല, ഒരു അണുപോലും അള്ളാഹുവിന്റെ അറിവിലല്ലാതെ ഇല്ല. വരാസ്കാർ അക്ബർ, ആ ഒരു അണുവിനേക്കാളും ചെറുതോ വലുതോ ആയ എന്താ അണുവിനേക്കാളും ചെറുതും ആവാ, എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും അത് അള്ളാഹുവിൽ നിന്ന് മറഞ്ഞു കിടക്കുന്നത് അല്ല. ഇസ്ലാമക്കും فان نفعل ذلك نفعل ذلك انما يعود عليكم والله منته عليكم فيه وهو يمن فهو يمن عليكم من هداكم للايمان انكم صادقين في دعواكم ذلك بني الله وشديك رسول الله صلى الله عليه وسلم ان هؤلاء العرب سم اي اعرابي قال من نور علي باسلامهم اور اسلام سيغرچو എന്നது ഒരു നബിയുടെ മേൽ ഉദാരമായിട്ട് അവർ ചെയ്ത ഉദാരമായിട്ട് അവരെ എടുത്തു കാട്ടാണ് മുതാബഅത്തിഹിം അവർ നബിയെ പിന്തുടർന്നു എന്നതും മനസ്സുറത്തിഹിം ലഹും നബിയെ അവർ സഹായിച്ചു എന്നതും അവരുടെ സഹായവും ഇതൊക്കെ അവർ യുദ്ധം ചെയ്തില്ല എന്നുള്ളതൊക്കെ സുമ്മയ മുതാല പിന്നെ നബിയോട് അള്ളാഹു കൽപ്പിക്കുന്നു അയ്യപ്പൂലഹും അവരോട് പറയാൻ ലാത്തബന്നു വലിയ ഇസ്ലാമക്കും നിങ്ങൾ നിങ്ങളുടെ ഇസ്ലാം വെച്ചിട്ട് എന്നോട് അതെടുത്തു കാട്ടി പറയണ്ട കാരണം അതിന്റെ ഉപകാരം എന്നമായി അഴുതു അലേക്കും അത് നിങ്ങളിലേക്ക് മടങ്ങുന്നതാണ് നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രയോജനം ആർക്കാണ് നിങ്ങൾക്ക് തന്നെ പ്രാഥമികമായിട്ട് നിങ്ങൾക്ക് തന്നെ ആവശ്യത്തിൽ അള്ളാഹു നിങ്ങൾക്ക് അനുഗ്രഹം ഔകാര്യം ചെയ്തിരിക്കുകയാണ് അള്ളാഹുവാണ് നിങ്ങളെ ഹിദായത്തിലാക്കുന്നത് നിങ്ങളെ ഹിദായത്തിൽ ഈമാനിലേക്ക് ഹിദായത്ത് വഴി നടത്തിയത് അള്ളാഹുവാണ് അങ്ങനെ അള്ളാഹു നിങ്ങൾക്ക് ഔകാര്യം ചെയ്തെന്നാണ് വാശാരമായിട്ട് ഇൻകുന്തും സ്വാദിഖീന നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ അങ്ങനെ കാര്യം മനസ്സിലാക്കണം ഫീ ദഅവാകും ദാലിക നിങ്ങളുടെ ആ വിഷയത്തിലെ ആ ദഅവ വാദം നിങ്ങൾ ഈമാൻ സ്വീകരിച്ചിട്ടുണ്ട് എന്ന വാദം ശരിയാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് ഔദാര്യം ചെയ്തു തന്നിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവാണ് നിങ്ങൾക്ക് ഹിദായത് നൽകി തന്നത് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആകാശങ്ങളിലും ഭൂമിയിലും മറഞ്ഞു കിടക്കുന്ന ഒളിഞ്ഞു കിടക്കുന്നത് അറിയുന്നത് ആണ് അള്ളാഹു ും നിങ്ങളുടെ സിറായിട്ടും അലാനിയത്തായിട്ടും രഹസ്യമായിട്ടും പരസ്യമായിട്ടും ചെയ്തതൊക്കെ അള്ളാഹു അറിയുന്നവനാണ് അപ്പോൾ നിങ്ങളുടെ ഉള്ളുകളിലുള്ളത് നിങ്ങൾക്ക് എങ്ങനെ അവനിൽ നിന്ന് മറച്ചു വെക്കാൻ പറ്റും അപ്പൊ നിങ്ങൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ വിശ്വാസമുണ്ടോ ഇല്ലേ എന്നത് അള്ളാഹുവിന് വ്യക്തമായിട്ട് അറിയാം അപ്പൊ ഈ സൂറത്തുൽ ഹിജ്റാത്ത് കഴിഞ്ഞു ഇത് നമുക്ക് വേറെ സബ്ജക്ട് എടുക്കണം ഇൻഷാല്ലാ പിന്നീട് സൂറത്തുകളിലേക്ക് പോകാം جزاكم الله خيرا سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته